Hi everyone, it's me and Udilish from Fayme Clothing. Nammal ee video il kaanuna Chanderi silkilum semi silkilum varuna salwar suitine collection aanu. Chanderi silkilum namukku varumbothekku plain Chanderi silk fabric la namukku yoke oru embroidery okke cheedittu cotton bottom adu pole Chanderi silk thanne semi Chanderi silk il printed aayittulla dupatta aanu vannekkada. Inde rate varuna 2195 aanu namukku inde range varunathu. പിന്നെ നമ്മൾ കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഹക്കോബ ഫാബ്രിക്കിൽ ഫുൾ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് കോട്ടൺ സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടവും സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. അതിൻ്റെ റേറ്റ് 1225 ആണ് എൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോക്കാം. നമ്മൾ ആദ്യം കാണുന്ന ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതിലൊരു ലൈൻസ് പോലെ ചെറുതായിട്ട് വരുന്നുണ്ട്. അതൊരു സെൽഫ് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. ഇങ്ങനെ ടോപ്പ് പ്ലെയിൻ ടോപ്പ് വന്നിട്ട് നമുക്ക് ബോർഡർ ചെറിയൊരു ബോർഡർ ടോപ്പിൻ്റെ താഴെ വരുന്നുണ്ട്. ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് പിന്നെ യോക്ക് വരുമ്പോഴത്തേക്ക് യോക്കിൻ്റെ നെക്ക് പോർഷൻ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറിയും ചെറിയ മിറർ വർക്കും പിന്നെ എംബ്രോയിഡറിൻ്റെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു എംബ്രോയിഡറിയാണ് വരുന്നത്. അതൊരു ഡാർക്ക് ഒരു ഓണിയൻ ഷെയ്ഡിലാണ് ഈ ഒരു എംബ്രോയിഡറി കളർ വന്നേക്കുന്നത്, ഗ്രേ ആൻഡ് ഡാർക്ക് ഓണിയൻ ഷെയ്ഡിൽ. പിന്നെ ബോട്ടം വരുമ്പോഴത്തേക്ക് പ്യുവർ കോട്ടൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 2195 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം സെയിം ഈ ഒരു കളർ തന്നെ യെല്ലോ കളറിൽ തന്നെ എംബ്രോയിഡറിയും ഫ്ലോറൽ പ്രിൻസും വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ഈ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറിയിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു പീച്ച് കളറാണ്. സെയിം പാറ്റേൺ തന്നെ ആ ഒരു ഫാബ്രിക്കിൽ തന്നെ പീച്ച് കളറിലാണ് നമുക്ക് ടോപ്പ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയിഡറിയാണ്. എന്നിട്ട് കോട്ടൺ ബോട്ടോ ദുപ്പട്ട നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രേ കളറ്. ചോപ്പ് ഇങ്ങനെ വരും, കോട്ടൺ ബോട്ടവും അതുപോലെ ദുപ്പട്ട നമുക്ക് ആ ഒരു ഗ്രേ ടോൺ തന്നെയാണ്, ലൈറ്റ് ഗ്രേ ടോൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളറാണ്. ചോപ്പ് നമുക്ക് ഇങ്ങനെ വരും, കോട്ടൺ ബോട്ടവും എന്നിട്ട് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. നമ്മൾ അടുത്തത് കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഹക്കോബ ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. എംബ്രോയിഡറി ആയിട്ട് ചോപ്പ് ഫുള്ളായിട്ടും ഈ ഒരു ഡിസൈൻ വരും. ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും ഈ ഒരു എംബ്രോയിഡറിയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ എംബ്രോയിഡറി പാറ്റേൺ വരും. ഫ്രണ്ടിൽ ഹക്കോബയും എംബ്രോയിഡറിയും കൂടെ വന്നിട്ട് ബാക്ക് സൈഡ് നമുക്കിങ്ങനെ പ്രിൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കാണ്. 1225 ആണ് റേഞ്ച് വരുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് സാറ്റൻ സിൽക്കിലാണ് നമുക്കിതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട സെമി സിൽക്കിൽ തന്നെ ചെറിയ പ്രിൻസും അതുപോലെ ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു സെറ്റാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൽവാർ മെറ്റീരിയലാണിത്. ഇനി ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ലൈറ്റ് ഒരു ഡാർക്ക് ഗ്രേ ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്രിൻറ്റും ഫ്രണ്ടിൽ നമുക്ക് എംബ്രോയിഡറി പാറ്റേൺ വരും. സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടം. ദുപ്പട്ട ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറാണ്. ടോപ്പ് ഇങ്ങനെ വരും, സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ആയിട്ടായിരിക്കും വരുന്നത്. ലാസ്റ്റ് നമ്മൾ കാണുന്നൊരു ഷെയ്ഡ് ഇതാണ്, ഗ്രീനിൻ്റെ തന്നെ ഒരു കുറച്ചും ഡാർക്കായിട്ട് ഷെയ്ഡാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയുടെ പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്.